ഹായ്, ഞാൻ ആര്യശ്രീ. വെൽക്കം ടു അവർ വര ആൻഡ് വരയത്തി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എഫ് എ എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്. ബി എഫ് എയിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ്, ബി എഫ് എ എടുത്തു കഴിഞ്ഞിട്ടുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബി എഫ് എയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ചെറുപ്പം മുതലേ വരയ്ക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ മിനിയേച്ചർ ശില്പങ്ങൾ ഉണ്ടാക്കുകയും ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യാൻ താല്പര്യമുള്ള കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പാഷൻ പ്രൊഫഷൻ ആക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബി എഫ് എ. എന്താണ് ബി എഫ് എ? 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ് ബി എഫ് എ. കലയുടെ വിവിധ മേഖലകളെ പറ്റിയും അതുപോലെ കലാചരിത്രത്തെ പറ്റിയും പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആർട്ടിസ്റ്റിക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അതിനെ റീഫോം ചെയ്യാനും നിങ്ങൾക്ക് ബി എഫ് എയിലൂടെ കഴിയും. ഇനി എന്തൊക്കെയാണ് ബി എഫ് എ സ്പെഷ്യലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് പെയിന്റിംഗ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്ട്, ആർട്ട് ഹിസ്റ്ററി, മ്യൂറൽ, ഗ്രാഫിക്സ്, പ്രിന്റ് മേക്കിംഗ്, ടെക്സ്റ്റൈൽ, ഫോട്ടോഗ്രാഫി, മ്യൂസിയോളജി. പക്ഷേ നമ്മുടെ കേരളത്തില് ഇത്രയൊന്നും സ്പെഷ്യലൈസേഷൻ ഇല്ലാട്ടോ. തിരുവനന്തപുരം, തൃശൂർ, മാവേലിക്കര, RLV എന്നീ കോളേജുകളിൽ പെയിന്റിംഗ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്ട് എന്നീ സ്പെഷ്യലൈസേഷനുകളാണ് ഉള്ളത്. തൃശൂർ ഫൈനാൻസ് കോളേജിൽ 2 വർഷത്തിന് മുമ്പായി ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റും പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിങ്ങിനോടാണ് താല്പര്യമെങ്കിൽ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഒരു സ്പെഷ്യലൈസേഷനും ഉണ്ട്. ബി എഫ് എ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് +2 ക്വാളിഫിക്കേഷൻ മാത്രം മതി. +2 ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബി എഫ് എ എൻട്രൻസിന് അപ്ലൈ ചെയ്യാം. കാലടി, RLV എന്നീ കോളേജില് ഏജ് ലിമിറ്റ് ഉള്ള കാരണം കൊണ്ട് അവിടെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തിരുവനന്തപുരം, തൃശൂർ, മാവേലിക്കര എന്നീ കോളേജില് ഏജ് ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ കല പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ കിട്ടും. കേരളത്തില് ബി എഫ് എ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എൻട്രൻസ് പാസ്സാവണം. അതിലെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. പല ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. കേരളത്തിൽ 3 എൻട്രൻസുകളാണ് ബി എഫ് എ എക്സാമിന് വേണ്ടിയുള്ളത്. അതിൽ കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന 3 കോളേജ്, അതായത് തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ എന്നീ കോളേജുകൾക്ക് 1 എൻട്രൻസും കാലടി, RLV എന്നീ കോളേജുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എൻട്രൻസ് എക്സാം നടക്കുന്നത്. എല്ലാ കോളേജുകളിലും പലതരത്തിലായിട്ടാണ് ബി എഫ് എ എൻട്രൻസ് നടക്കുന്നതെങ്കിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് തിയറി, പ്രാക്ടിക്കൽ, ഇന്റർവ്യൂ. തിയറിയിൽ വരുന്നത് 1-വേർഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ SA ആണ് വരുന്നത്. ആർട്ടുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പ്രാക്ടിക്കലിലാണെങ്കിൽ ഡ്രോയിങ്, കോമ്പോസിഷൻ, 3D ക്ലേ മോഡലിംഗ്, പിന്നെ ഇന്റർവ്യൂ ആണ് വരുന്നത്. നമ്മുടെ കലയോടുള്ള അഭിരുചി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ സെക്ഷൻ വെക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആർട്ട് വർക്കുകൾ അടങ്ങിയ പോർട്ട്ഫോളിയോ നമ്മുടെ ജൂറിക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ബി എഫ് എ പഠിക്കാൻ പറ്റുന്ന കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാന്നുള്ളത് നോക്കാം. VBU ശാന്തിനികേതൻ, MSU ബറോഡ, BHU വാരണാസി, JJ സ്കൂൾ ഓഫ് ആർട്സ്, ഡൽഹി കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, ചെന്നൈ കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. ചില കോളേജുകളിൽ സെമസ്റ്റർ സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, ചിലയിടത്ത് ഇയർലി സിസ്റ്റം ആയിരിക്കും. എന്നിരുന്നാലും സിലബസും വിഷയങ്ങളെല്ലാം കോമൺ ആയിരിക്കും, ഏകദേശം കോമൺ ആയിരിക്കും. ഏതൊക്കെയാണ് ആ കോമൺ വിഷയങ്ങൾ? ഫണ്ടമെന്റൽസ്, ഹിസ്റ്ററി ഓഫ് ആർട്സ്, ഇന്ത്യൻ ആർട്ടും വെസ്റ്റേൺ ആർട്ടും, ക്ലേ മോഡലിംഗ്, നേച്ചർ സ്റ്റഡി, കാലിഗ്രാഫി, ഗ്രാഫിക്സ്, പ്രിന്റ് മേക്കിംഗ്, സ്റ്റഡി ഫ്രം ലൈഫ്, പോർട്രേറ്റ്, ലൈഫ് സ്റ്റഡി എന്നിങ്ങനെയാണ് വരുന്നത്. ബി എഫ് എ എൻട്രൻസിന് കാണിച്ച അതേ താല്പര്യവും ഹാർഡ് വർക്കും വേണം ഫസ്റ്റ് ഇയർ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഇയറിലെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിലെ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ബി എഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവ് കൂടിയ കോഴ്സാണോ അല്ലെങ്കിൽ പൈസ കുറേ ചെലവാവോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ചില കോളേജുകളിലൊക്കെ മെറ്റീരിയൽ കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മീഡിയത്തിലും വർക്ക് ചെയ്യാം. സ്പെഷ്യലി പെയിന്റിങ്ങും സ്കൾപ്ചറിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം.
അത് കൂടാണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി സാധ്യതകളുണ്ട്. അതായത് നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം, കമ്മീഷൻ വർക്ക് ചെയ്യാം. ഇനി ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ടീച്ചിങ്ങിന് പോവാം. അപ്പൊ അതുകൊണ്ട് ഫിനാൻഷ്യലി പ്രോബ്ലങ്ങളൊന്നും ബി എഫ് എയിൽ വരുന്നില്ല. ഇനി ബി എഫ് എ പഠിച്ചിറങ്ങി കഴിഞ്ഞുള്ള ജോബ് സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ടീച്ചർ, ആനിമേഷൻ, ഗെയിം ഡിസൈനിങ്, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ഗ്രാഫിക്സ് പ്രിന്റ് മേക്കിംഗ് ആർട്ടിസ്റ്റ്, സ്കൾപ്ചർ ആർട്ടിസ്റ്റ്, ആർട്ട് ഡയറക്ഷൻ, ഗ്രാഫിക് ഡിസൈനിങ്, ഇല്ലുസ്ട്രേഷൻ, ഗെയിം ഡിസൈനിങ്, ആർട്ട് ട്യൂട്ടർ, സ്കെച്ചിങ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആർട്ടും ഡിസൈനും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആർട്ടിസ്റ്റിന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഇപ്പോ ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇനി ആരും ടെൻഷൻ അടിക്കണ്ട. ബി എഫ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടില്ലേ, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമോ, പൈസ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബി എഫ് എ കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി ബി എഫ് എ എൻട്രൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വര ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബി എഫ് എ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീ സ്ട്രക്ചറിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. ബി എഫ് എ സ്പെഷ്യലൈസേഷനെ പറ്റിയിട്ടും എം എഫ് എ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.